എന്താ ഇബ്രാഹിം നബിയുടെ കഥ? മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ, അവർ ക്രിസ്ത്യാനിയോ ജൂതനായിരുന്നില്ല. ആ അതേ റബ്ബ് തന്നെ പിന്നെടുത്ത് പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കൽപ്പിച്ചു, ഒരു മുസ്ലിം സത്യവിശ്വാസിയോട് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ച റബ്ബ് പറഞ്ഞു, ഈ തത്വം അംഗീകരിക്കാത്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അവർക്ക് മഗ്ഫിറത്തിന് ചോദിക്കരുത്. എന്നിട്ട് മഗ്ഫിറത്തിന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അല്ലാഹ് തന്നെ ഖുർആനിലിറക്കി, എന്ത്? ഇബ്രാഹിം നബി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? ഇബ്രാഹിം നബി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഖുർആൻ ഏറ്റുമുട്ടിയില്ലേ എന്ന് പറയും ആര്? ഖുർആൻ അറിയാത്തവൻ അല്ലേ? അതിനല്ലാഹ് മറുപടി പറയുന്നു, ഉമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം അലി അബീഹി ഇല്ലാ അം മൗഇദതിൻ വഅദഹാ ഇയാ. എന്തിനാണ് ഇബ്രാഹിം വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചത്? വാപ്പയോട് പണ്ട് കല്ലേറി കൊടുത്തപ്പോൾ, പോടോ ഇവിടുന്ന് നിന്നെ എറിഞ്ഞു കൊന്നു കളയും, നീ പുതിയ ആദർശവുമായി വന്നു കഴിഞ്ഞാൽ അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കാമെന്നോ ഈ ദേവങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നോ ഇത് നീ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വധിച്ചു കളയും കൊന്നു കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ എറിയുക തന്നെ ചെയ്യും, ഇവിടുന്ന് വിട്ടുപോകുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞതാണ്, വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹനോട് പൊറുക്കല്ല ചോദിക്കാം, നിങ്ങൾ എന്നെ പുറത്താണെന്ന് പുറത്താക്കിക്കോ, വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്നും പുറത്തു പോകാം, നാട്ടിൽ നിന്നും പുറത്തു പോകാം. അങ്ങനെയാണ് സംഭവിക്കുക. എത്രയോ പേര് സൗദി അറേബ്യയിൽ വന്നിട്ട് തൗഹീദ് ഉൾക്കൊണ്ടിട്ട്, കേരളത്തിൽ തൗഹീദ് ഇല്ലാത്തതുകൊണ്ടല്ല, തൗഹീദ് ഉള്ളവരൊക്കെ ധാരാളമുണ്ട്, ഏകദേശ വിശ്വാസം അറിഞ്ഞവർ ധാരാളമുണ്ട്, ഖബർ പൂജ ചെയ്യാത്തവർ ധാരാളമുണ്ട്, ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് അള്ളാഹനോട് മാത്രം ഖബറാളികൾക്ക് വേണ്ടി ചോദിക്കുന്നവർ ധാരാളമുണ്ട്. അവരെന്നും ഞാൻ അവഗണിക്കുകയല്ല, പക്ഷേ നേരെ വിപരീതം എന്നാ മനസ്സിലാക്കണം. എന്തിന്? നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ. ഒരു സഹോദരൻ ഇവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മൗലവി രണ്ടര വർഷമായി ഞാൻ ക്ലാസ് കേൾക്കുന്നത്, ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലല്ലാതെ രക്ഷയില്ല എന്നത് തെളിവ് സഹിതം രണ്ടര കൊല്ലത്തിലൂടെ നിങ്ങൾ പറഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലായി കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? നാട്ടിൽ പോയാൽ ഞാൻ ഇത് പരസ്യമായി എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിജ്റ ലോഡ്ജിൽ വെച്ചിട്ട് ക്ലാസ് എടുത്ത 25 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഏകദേശം സദസ്സിൽ ഇപ്പോൾ ഉണ്ട് അന്നുണ്ടായിരുന്ന വ്യക്തികൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കേട്ടത് നാട്ടിലേക്ക് ചെന്നിട്ട് ഈ ഖുർആനിലുള്ള സമസ്ത നേതാക്കൾ, പഴയ നേതാക്കൾ, കോഴിക്കോട്ട് വലിയ ഖാദിയാർ വരെ ഫാത്തിഹയുടെ അർത്ഥം വെച്ചപ്പോൾ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ്റെ അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തതായ ഷിട്ടികളാകുന്ന മറ്റു ഉപദേവങ്ങളാകുന്ന ബിംബങ്ങളെ മാത്രമല്ല, വൈദി ഷേഖിനെ ആവട്ടെ, ദിഫായ് ഷേഖിനെ ആവട്ടെ, മമ്പർത്തത്വങ്ങളെ ആവട്ടെ, ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് മഹാശിർക്കാണെന്ന് കോഴിക്കോട്ട് വലിയ ഖാദി അദ്ദേഹത്തിൻ്റെ ഫാത്തിഹ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ നൽകിയിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ കേരളക്കാരില്ലാത്തതായ അന്തരീക്ഷത്തിൽ ഇത് ഇവിടുന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതുകൊണ്ട് ഞാനത് നാട്ടിൽ പോയി കുടുംബക്കാരോട് പറയാൻ തീരുമാനിച്ചു എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ഇനി ആ പ്രഖ്യാപനത്തോടു കൂടി പരീക്ഷിക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പോയിക്കോളി, ഇനി പറഞ്ഞോളി, പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ സാധാരണ ക്ലാസ്സിൽ പറയാറുള്ളതാണ്, സ്വർഗത്തിലേക്ക് പട്ടി വിരിച്ച് കിട്ടൂല, സ്വർഗത്തിലേക്ക് പട്ടി വിരിച്ച് കിട്ടൂല, നല്ല പ്രയാസം നേരിടേണ്ടി വരും. ആ ആർക്കും കല്ലേറ് കൊള്ളാറില്ല രാഷ്ട്രീയ പ്രസംഗം പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം അതിനുവേണ്ടി പാടുപെടണമെന്ന് പറഞ്ഞാലും കല്ലേറ് കിട്ടൂല. ആ എന്ത് പറഞ്ഞു നടന്നാലും കല്ലേറ് കിട്ടൂല. കല്ലേറ് എവിടെ കിട്ടുള്ളൂ? റസൂലുള്ള പറഞ്ഞത് പറയണം. ആ എന്ത്? അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല എന്ന് റസൂല മക്കത്ത് പറഞ്ഞപ്പോൾ, ഈ ബിംബങ്ങളൊക്കെ വിട്ടിട്ട് ഒരു ഇലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനോ? അത്ഭുതമല്ലേ മുഹമ്മദ് നീ പറഞ്ഞു കൂട്ടിയത്? ആ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ മുതലാണ് കല്ലേറ് കൊണ്ടത്. റസൂലുള്ളാഹിന്റെ തലയിലേക്ക് വന്ന് ഇടി, സഹാബാക്കൾക്കും ഇടി. ആ സഹാബാക്കളുടെ മക്ക ഒഴിവാക്കി എത്യോപ്യയിലേക്ക് പോകേണ്ടി വന്നു. ദയനീയ അവസ്ഥകൾ സംഭവിച്ചു. തൗഹീദ് പറഞ്ഞപ്പോൾ അയാൾ നാട്ടിലേക്കെത്തി, ഫോൺ വന്നു, അന്ന് മൊബൈലില്ല, 25 കൊല്ലം മുമ്പാണ് ഏകദേശം. കലിക്കറ്റുകാരനാണ്, ഇപ്പോഴും സൗദി അറേബ്യയിൽ വേറെ ഏതോ ഭാഗത്ത് താമസിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അള്ളാഹു നമുക്കും അവർക്കും ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ, മരണം വരെ ഈ തൗഹീദ് സംരക്ഷിക്കാൻ ഭാഗ്യം നൽകട്ടെ.
അദ്ദേഹം പറയുന്നു, മൗലവി നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ അളാപ്പയും എൻ്റെ നാട്ടുമൂപ്പന്മാരും എൻ്റെ മഹല്ലത്തിൽ കൊള്ളുന്നവരാണ്. അവരുടെ കയ്യിലാണ് പള്ളിയും ആ പള്ളിപ്പറമ്പും. അവർ പറഞ്ഞു, എടാ നീ ഈ ആദർശവുമായിട്ട് ജീവിച്ചാൽ, നീ മരിച്ചാൽ ഈ ഖബറസ്ഥാനത്തിൽ ഞങ്ങൾ കടത്തൂലാന്ന് പറഞ്ഞു. ആ ഇതെന്തിനാ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്? ഈ സത്യം എവിടെ പറഞ്ഞാലും അത് എതിർക്കാൻ ധാരാളം പേരുണ്ടാകും. ബഹുഭൂരിപക്ഷം എപ്പോഴും നമ്മുടെ കൂടെയല്ല. ബഹുഭൂരിപക്ഷത്തെ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നന്നാക്കാൻ സാധിക്കുന്നതേ അല്ല. നിങ്ങൾ അത്യാഗ്രഹം പുലർത്തിയാലും ശരി, ബഹുഭൂരിപക്ഷത്തിനെ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഹിദായത്തിൽ നിട്ട് നിങ്ങളെ അവർ വഴിപിഴപ്പിച്ച് കളയും, വേദി ജലിപ്പിച്ച് കളയും. ഖുർആൻ അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. പ്രശ്നമില്ല, നമുക്ക് ന്യൂനപക്ഷമായിരുന്നാലും വിരോധമില്ല. മക്കത്തും മദീനത്തും അറിഞ്ഞതായ തൗഹീദ് ഉൾക്കൊള്ളണം, ആ ഏകദ വിശ്വാസം ഉൾക്കൊള്ളണം. ഖുർആനിൽ 437 തവണ ചർച്ച ചെയ്ത ആ ഈമാനിനെ സംരക്ഷിക്കണം. സ്വർണം പോലെ, പവിഴം പോലെ, മുത്തുപോലെ, മാണിക്കം പോലെ അല്ല, ജീവൻ പോലെ. അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയ ഇബ്രാഹിം, നിങ്ങൾക്ക് വരാത്ത എൽമി എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വാപ്പാ. യാ അബദി, എന്താ വിളിയുടെ കോലം, എന്താ വിളിയുടെ കോലം! അബഹുമാന സൂചകമായ വിളി. വാപ്പയല്ലേ, വയസ്സും പ്രായമുള്ള ആളല്ലേ. അവരോട് കുട്ടി എത്ര എത്ര തന്നെ വയസ്സും പ്രായമുണ്ടായാലും നമുക്കറിയാവുന്നതുപോലെ കുട്ടി വാപ്പയെ സംബന്ധിച്ചിടത്തോളം കുട്ടി തന്നെയാണല്ലോ. അതുകൊണ്ട് യാ അബദി, എൻ്റെ ഇഷ്ടപ്പെട്ട ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം വാപ്പാ എന്ന ആ ശൈലി മഹാനായ ഇബ്രാഹിം പറഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കിങ്ങനെ എൽമ വന്നിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കണം. അദ്ദേഹം കല്ലെറിഞ്ഞു, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, വീടിന്ന് പുറത്താക്കി, നാട്ടുകാർ നാട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അള്ളാഹ് പറയുന്നു, അപ്പോൾ എന്തേ ഇബ്രാഹിം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? വാപ്പായോട് ചെയ്ത വാഗ്ദാനം പുലർത്തിയതാണ്. എന്നിട്ട് ഫലമ്മാ തബയ്യന ലഹു, ഇബ്രാഹിം എന്ന് വ്യക്തമായപ്പോൾ, അന്നഹു അദുവുല്ലില്ല, ഇബ്രാഹിമിന്റെ വാപ്പയാകുന്ന ആസർ അല്ലാഹു ശത്രുവാണ്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാത്ത ആളാണ്, ബഹുദൈവ വിശ്വാസത്തിൽ ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അങ്ങനെ ഇബ്രാഹിം എന്ന് വ്യക്തമായപ്പോൾ തബറാ മിൻഹു, ഇബ്രാഹിം വാപ്പയിൽ നിന്നിട്ട് ഞാൻ ഒഴിവാണ് വാപ്പാ എന്ന് പറഞ്ഞു. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം മടങ്ങുന്ന ഹലീമായ ക്ഷമയുള്ളതായ വ്യക്തിയായിരുന്നു.